പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സർവകലാശാലയായി വികസിപ്പിക്കുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. ഇതു സംബന്ധിച്ച ജീവൻ ടി വി നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നതായും മന്ത്രിയോടൊപ്പം പരിപാടിയിൽ ശശീന്ദ്രൻ പറഞ്ഞു. രണ്ട് നിർദ്ദേശങ്ങളാണ് ജീവൻ ടി വി വനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചത്. ഇതിൽ ഒന്നാമത്തെ നിർദ്ദേശം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI ഇപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ആക്കാനുള്ള ഒരു ആലോചനയുണ്ട്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു യൂണിവേഴ്സിറ്റി ആക്കി, ഇപ്പോൾ നമ്മൾ കാർഷിക യൂണിവേഴ്സിറ്റി നമുക്കുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമുക്ക് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ ഒരു ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ആക്കി മാറ്റാൻ ഇപ്പോൾ KFRIയെ സാധിക്കുമോ? അതൊരു നല്ല ആഗ്രഹമാണ്. പ്രത്യേകിച്ചും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാതരം പരീക്ഷണങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടാകേണ്ടത് വനസമ്പത്ത് ശക്തിപ്പെടുത്താനുള്ള വഴിയിൽ സഹായകമായ ഒരു ഘടകമായിരിക്കും. ജീവൻ ടി വിയുടെ ഈ നിർദ്ദേശം വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പ്രത്യേകമായി പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ വനമേഖല വളരെ ജൈവ വൈവിധ്യമാണ്, ജൈവ സമ്പന്നത നിറഞ്ഞാണ് നമ്മുടെ വനമേഖല. ഇതുപയോഗിച്ചുകൊണ്ട് അതൊരു ആയുർവേദ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കില്ലേ? മുൻകാലങ്ങളിൽ ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സസ്യങ്ങൾ വനത്തിൽ നിന്നാണ് ശേഖരിച്ചത്. അല്ല, ഇത്തരം ഔഷധ സസ്യങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന മേഖലകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പരിശോധിക്കാൻ കഴിയുക. വനവിസ്തൃതി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും വനത്തിലെ മണ്ണൊലിപ്പ് തടയാനും വനമേഖലയ്ക്ക് അകത്ത് അനധികൃത ക്വാറികളുടെ പ്രവർത്തനം തടയാനും നടപടി സ്വീകരിക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. വനവാസി ആദിവാസി ക്ഷേമത്തിനുള്ള ഒട്ടേറെ പദ്ധതികൾ സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും വനമന്ത്രി ജീവൻ ന്യൂസിനോട് പറഞ്ഞു. ജീവൻ ടി വി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മിനിസ്റ്റർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഒപ്പം ജീവൻ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശമായ KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി ആക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും നല്ല ആശയമാണെന്നും അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. വളരെയധികം നന്ദി മിനിസ്റ്റർ. ക്യാമറമാൻ ജയനും രവിമേനനുമൊപ്പം സുബിത സുകുമാർ, ജീവൻ ന്യൂസ്.